ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാം ഒരു ഹോൾ വീഡിയോ ആണ്, ആമസോൺ ഹോൾ. ഹോൾ മാത്രമല്ല, ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ കൂടിയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചു, അതിൻ്റെ ഹോൾ പിന്നെ ഒരു ചെറിയ റിവ്യൂവുമാണ്. അപ്പം ഞാൻ എല്ലാ പ്രൊഡക്ട്സും പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ തന്നെ ഒരു ചെപ്പലാണ്, ഒരു ഫ്ലാറ്റ്സാണ്. ഫ്ലാറ്റ്സ് ഇതിനധികം റേറ്റൊന്നുമില്ല, ഭയങ്കര ചീപ്പ് റേറ്റാണ്. ഇതിന് ലൈറ്റ് വെയ്റ്റാണ്. ഇത് വന്നിട്ട് ബി കെ ഡ്രിം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ലെതറാണ്, നല്ല ക്വാളിറ്റിയുള്ള ലെതറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ വാങ്ങിച്ചത് 38 സൈസിലാണ്. അധികം വെയിറ്റ് ഇല്ലാതെ, വെയിറ്റ് ലെസ് ചെരുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഉപയോഗിക്കപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി എന്തോന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിന് 254 ആണ് റേറ്റ് എന്ന് തോന്നുന്നു. 254 ആണ് ഇത് വാങ്ങിച്ച റേറ്റ്. പിന്നെ അത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ആമസോൺ കമ്പനിയാണ്. ഇത് മറ്റേ നോസിൽ സെറ്റാണ്, നോസിൽ സെറ്റും പിന്നെ ഇതിൽ റീയൂസബിൾ പൈപ്പിംഗ് ബാഗുമാണ്. 12 നോസിൽസുണ്ട്, പിന്നെ ഒരു കപ്ലറുണ്ട്, പിന്നെ റീയൂസബിൾ പൈപ്പിംഗ് ബാഗുണ്ട്. ഇത് കുറേ നോസിൽസ് എന്തിനൊക്കെ അറിയില്ല, എങ്ങനത്തെ എന്നൊക്കെ അറിയില്ല. വലിയ ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അധികം ക്വാളിറ്റിയും തോന്നണം, പക്ഷെ റീയൂസബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു കപ്ലർ വന്നിട്ടുണ്ട് ഈ നോസിൽസ് ഒക്കെ ഫിറ്റ് ആക്കി വെക്കാം. അപ്പൊ ഇതും ഒരു നോസിൽ കടക്കണുണ്ട്, ഒരു ഫ്ലവർ ഷേപ്പാണ്. ഫ്ലവർ ഷേപ്പ് ആ ഫ്ലവർ അല്ല, സ്റ്റാർ ആണ് കേട്ടോ. ഇത് സ്റ്റാർ ഷേപ്പ് നോസിലാണ്. ഇത് സ്റ്റാർ ആണോ ഫ്ലവർ ആണോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് നോസിൽ വന്നിട്ട് സ്മോൾ ലീഫ് നോസിലാണ് കേട്ടോ. സ്മോൾ സ്മോൾ ഫ്ലവേഴ്സും സ്റ്റാർസ് ഒക്കെയാണ് ഇതിൽ കൂടുതലുള്ളത് തന്നെ. പിന്നെ ഇത് എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തുട്ടെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഹാഫ് ഒരു സ്റ്റാറിൻ്റെയും ഹാഫ് വെറും റൗണ്ടും മാത്രം അറ്റക്കില്ല. ഇത് ജസ്റ്റ് നമ്മൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്, ജസ്റ്റ് റൗണ്ട്. ഇത് വന്നിട്ട് റൗണ്ട് തന്നെയാണ്. ഇത് ബിഗ് ലീഫ്, അത്യാവശ്യം നല്ല ലീഫ്, വലിയ ലീഫ്. ഇത് വന്നിട്ട് ഫ്ലവറാണ്, ഇതും ഒരു ഫ്ലവറാണ്. ഇതാണ് പെർഫെക്റ്റ് ഫ്ലവർ. ഇത് വന്നിട്ട് റോസാണെന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് മനസ്സിലായില്ല. അപ്പൊ ഇത്രയും നല്ല നോസിൽസ് പറയാൻ. ഇവിടെ എന്ന് വെച്ചാൽ നോസിൽസിന് ഒരെണ്ണത്തിന് 40 റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് ലാഭം തോന്നുന്നു. ലാഭം ഇതാണ്, ഇതിന് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റീലാണ് കേട്ടോ. ഇതിനാണ് കുറച്ചുകൂടി കൂട്ടത്തിൽ റേറ്റ് കൂടുതൽ. പിന്നെ ഞാൻ പറയാൻ പറ്റുമോ, ഈ നോസിൽസിന് ഫുള്ളിനും കൂടി എല്ലാത്തിനും ഈ പൈപ്പിംഗ് ബാഗ് അടക്കം ഇതിന് റേറ്റ് വന്നിട്ട് 200 റുപ്പീസ് ആണ് കേട്ടോ. ഇതിന് ഇതെല്ലാം ഞാൻ ഗ്രേറ്റ് ഫെസ്റ്റിവലിൽ വാങ്ങിച്ചുകൊണ്ടാണ് അത്ര റേറ്റ് ഉള്ളത് തോന്നുന്നു. ഇതിന് 4000 ആണ് ഇത് ആക്ച്വൽ പ്രൈസ്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇതിന് 2400 കിട്ടി. ഇത് ഞാൻ ബോക്സ് ചെയ്ത് യൂസ് ആക്കി, ഇത് മാത്രം ഞാൻ യൂസ് ആക്കിയതാണ്. അപ്പം ഇതിൽ വെക്കാൻ എങ്ങനെയാണ് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഇത് ഇതിൽ വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച്. ഇത് മറ്റേ ഡാറ്റ കേബിളാണ്, ഇതിൻ്റെ ഡാറ്റ കേബിളാണ്. അപ്പോൾ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഡാറ്റ കേബിൾ, ഒരു ആമസോൺ തന്നെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇത് തുറന്നു,
ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ പാക്കിങ്ങിൻ്റെ പാക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അത്യാവശ്യം നല്ല പാക്കിംഗ്. ഇത് വന്നിട്ട് നമ്മുടെ ആമസോണിൻ്റെ തന്നെ ഒറിജിനൽ അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റാ കേബിളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് രണ്ട് പിന്നെ വന്നിട്ട് ഇത് എച്ച് ഡി എം ഐ പോർട്ടാണ്. ഈ സംഭവം നമ്മൾ സ്മാർട്ട് ടി വി നമ്മളെ ടി വിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വാങ്ങിക്കണേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ടോ എന്ന് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ടോ നോക്കണം കേട്ടോ. ഇതാണ് ഇത് വന്നിട്ടാണ് എൻ്റെ പിൻ. പിന്നെ ഇതിൽ സ്റ്റോറേജ് ബാറ്ററി ഒന്നും അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കുത്തിയിട്ടാണ് വർക്കാക്കണേ. അതിനേറ്റ് ഇവിടെ ഒരു ഇതുണ്ട് ആമസോണിൻ്റെ. പിന്നെ വന്നിട്ട് റിമോട്ടാണ് ഇത്. അലക്സ വോയിസ് റിമോട്ട് ആണിട്ടത്. അപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ കാണുന്നെങ്കിൽ അപ്പോൾ വോയിസ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. പിന്നെ ഇതിൽ വന്നതെന്ന് വെച്ചാൽ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഇത് മ്യൂട്ട് വർക്കാവില്ല. ഇത് രണ്ടും വർക്കാവത്തില്ല. അത് ടി വി റിമോട്ടിലാണ് നമുക്ക് ഇത് രണ്ടും വർക്കാം. ടി വി റിമോട്ട് ഉണ്ടെങ്കിൽ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഹോം, പിന്നെ ഇത് റിട്ടേൺ, അങ്ങനെ കുറച്ച് ഈ അടിച്ചതൊക്കെ. പിന്നെ ഇത് ഗെയിം കളിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതാക്കാൻ ഇത് വോയിസ്, ഇത് പവറും വർക്കാവില്ല. ഞാൻ നോക്കിയിട്ട് വർക്കായില്ല. അത് ഞാൻ കുറച്ച് ഇതിൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ കുറേ പേരൊന്നും ഇല്ല അങ്ങനെ ശരിയാവില്ല. പിന്നെ ഇതിൽ വന്നിട്ട് പിന്നെ ഇത് ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ യൂസർ മാനുവൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൺ ഇയർ വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് ഫയർ ടി വി സ്റ്റിക്കിൻ്റെ സംഭവം കേട്ടോ. ഇത് യൂസർ യൂസിങ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞേക്കണേ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഈ ടി വിക്ക് റിമോട്ടിനുള്ള ബാറ്ററി ഇവരെന്നെ തരും കേട്ടോ. അത് ഇതിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവരിവിടെ കൊടുത്തേക്കണേ. ഇത് വാറണ്ടി ഒന്നും എഴുതിയിട്ടില്ല. ഇത് അലക്സഡ സംഭവങ്ങളാണ് ഇത് എഴുതിയേക്കണേ. പിന്നെ ബോക്സും അല്ല, ഞാൻ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് ആമസോണിൽ തന്നെ എഴുതിയിട്ടുണ്ടായി വൺ ഇയർ വാറണ്ടി എന്നും പറഞ്ഞ്. ഞാൻ കണ്ടായിരുന്നു വൺ ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ ഇത് ആമസോണിൻ്റെ ഒരു ഇതാണ് ബില്ല്. ഇതേ റേറ്റ് വന്നിട്ട് ഇതിന് നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടായില്ല കേട്ടോ. ഇത്രയാണ്, ഇതാണ് ആമസോണിൻ്റെ ഒരു ഇത്. ഇത്രയും സാധനങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അത്രയും സാധനങ്ങളാണ് ഫയർ സ്റ്റിക്കിൻ്റെ ആ ബോക്സിലുണ്ടാവുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിച്ച സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുടി അല്ല, ഒരു ബിനിയാനിത്തെ ഹാറ്റ് പോലത്തെ സംഭവം കുട്ടിയാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കുട്ടി എനിക്ക് വലിയ ഇഷ്ടമായില്ല.
See you on the next video. Thank you for watching.